ഇന്ന് ഡ്യൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാം. ഇതിനായി ഞാനിവിടെ അധികം വിളയാത്ത ഒരു പച്ച പപ്പായയാണ് എടുത്തിരിക്കുന്നത്. പപ്പായ തോടെല്ലാം കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേ അളവിൽ ഇതുപോലെ സ്ക്വയറായി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ച് നമ്മുടെ പപ്പായ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം വെച്ച് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞാൽ പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് ഇങ്ങനെ നന്നായി തിളച്ച് വെന്ത ശേഷം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരി മറ്റൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പപ്പായയിൽ ഇനി ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ. ഇതെല്ലാം കോരി മാറ്റിയ ശേഷം മറ്റൊരു പാനിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് ചൂടായ ശേഷം 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നന്നായി അലിഞ്ഞ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കട്ടിയാവാൻ തുടങ്ങുമ്പോഴേക്കും, അതായത് ഒറ്റ നൂൽ പരുവമാകാൻ തുടങ്ങുമ്പോഴേക്കും 4 ബൗളിലേക്ക് കോരി മാറ്റണം. ഇനി നമുക്ക് 4 സ്പൂൺ ഉപയോഗിച്ച് 4 കളറുകൾ ചേർത്ത് കൊടുക്കാം. ഓരോ ബൗളിലെയും പപ്പായ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എങ്കിലേ എല്ലാ ഭാഗവും ഒരേ കളർ പിടിക്കുകയുള്ളൂ. എല്ലാ ബൗളിലും കളർ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം 15 മിനിറ്റ് നിറം പിടിക്കാനായി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി 2 തുള്ളി വീതം വാനില എസൻസ് ഓരോ ബൗളിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരരിപ്പിലേക്കിട്ട് ഒട്ടും തന്നെ ജലാംശമില്ലാതെ ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നിരത്താം. ഇതെല്ലാം ഇവിടെ നിരത്തി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫാൻ അടിയിലേക്ക് വെച്ച് തങ്ങളിൽ ഒട്ടാത്ത വിധത്തിൽ നന്നായി ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കിത് എയർ കയറാത്തൊരു ബൗളിലിട്ട് സൂക്ഷിച്ചാൽ കേക്ക് ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കാം. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പച്ച പപ്പായ നല്ല സ്ഫടികം പോലത്തെ ടൂട്ടി ഫ്രൂട്ടിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം.